നമസ്കാരം, മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. പൊന്നിൻ പൂക്കളമിട്ട് പൊന്നുതമ്പുരാനെ വരവേൽക്കുന്ന പൊന്നിൻ ചിങ്ങമാസം. ഈ ചിങ്ങമാസത്തിൽ ആരംഭിക്കുന്ന പുതുവർഷത്തിൽ നവഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു, അവയുടെ സ്വാധീനം കൊണ്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഗുണമാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. തൃക്കേട്ട നക്ഷത്രം ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങളും ഈശ്വരാധീനവും മൂലം പല കാര്യങ്ങളിലും ഗുണാനുഭവം ഉണ്ടാകും. സാമ്പത്തിക രംഗത്ത് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനുള്ള ആഗ്രഹം സാധിക്കും. മുടങ്ങിക്കിടന്ന ചില പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള പരിശ്രമം വിജയിക്കുന്നതാണ്. ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റവും പ്രമോഷനും പ്രതീക്ഷിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. എല്ലാ പ്രവർത്തികളും സഹപ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി കൃത്യസമയത്ത് വേണ്ടതുപോലെ ചെയ്ത് പൂർത്തിയാക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയും അതുമൂലം സന്തോഷമുണ്ടാവുകയും ചെയ്യും. ബന്ധുക്കളിൽ നിന്ന് അപ്രതീക്ഷിതമായ സഹായം ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം ഉടലെടുക്കും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കും. ആശുപത്രിവാസം വേണ്ടിവരാം. അതിനുവേണ്ടി പണച്ചെലവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യത്തിൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ തീരുമാനത്താൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. സന്താന ഭാഗ്യം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ വർഷം സൽസന്താന ലബ്ധി പ്രതീക്ഷിക്കാം. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും. പുതിയ വീട് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്ന കാലമാണ്. പലതരത്തിലും ചെലവുകൾ വർദ്ധിക്കും. ചെലവുകളെ നിയന്ത്രിക്കുവാൻ പ്രയാസമായിരിക്കും. പൊതുവിൽ ഐശ്വര്യപ്രദമായ കാലമായിരിക്കും. സ്ത്രീകൾക്ക് തൊഴിലരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ഭദ്രത നിലനിൽക്കും. എങ്കിലും ചെലവുകൾ കുറച്ചുകൂടെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾ ഉടലെടുക്കും. അത് ആവേശം ജനിപ്പിക്കുന്നതായിരിക്കും. ചില സുഹൃത്തുക്കളുമായി വഴക്കിടാൻ ഇടവരും. കൈവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ഒന്ന് കരുതിയിരുന്നാൽ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. വില കൂടിയ സമ്മാനങ്ങളോ വസ്ത്രാഭരണാദികളോ ലഭിക്കും. കുട്ടികൾക്ക് പൊതുവെ അനുകൂലമായ കാലമാണ്. പഠനകാര്യങ്ങളിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകും. എന്നാലും മാതാപിതാക്കളുടെ ശ്രദ്ധ കൂടുതലായി വേണ്ടിവരും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയമുണ്ടാകും.